ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നെല്ലിക്ക മധുരപ്പച്ചടിയാണ് ഞാൻ ഏകാദശി നമ്മൾ ദ്വാദശിക്കായ എന്നാണല്ലോ പറയുക ദ്വാദശിക്ക് കുറച്ച് നെല്ലിക്ക കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിച്ചു വിട്ടോളൂ അപ്പോൾ നെല്ലിക്ക എല്ലാ നെല്ലിക്കയും ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അത് തന്നെ സ്വയം വിണ്ടുവരും അതുവരയ്ക്കും ഒന്ന് തിളപ്പിച്ചിട്ട് കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിക്കഴിഞ്ഞാൽ നല്ല പോലെ നന്നായി വെന്ത് വേഗം വേഗം നമുക്ക് അതിനെ റെഡിയാക്കാൻ പറ്റും ഇനി ഒരു പാത്രത്തിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം നല്ലെണ്ണയിൽ കടുക് ഉലുവ ജീരകം ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് ഒക്കെ അര സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോളൂ നല്ലെണ്ണ വേണം വെളിച്ചെണ്ണ പറ്റില്ല ഒരുമാതിരി മണം വരും അതുകൊണ്ട് നല്ലെണ്ണയിൽ ചെയ്യും ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞപ്പൊടി അതേമാതിരി മല്ലിപ്പൊടി അര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് എല്ലാം കൂടിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ആ പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഇടാൻ കാരണം നല്ല കളറ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ലൈറ്റ് ഒരു ഇതേ ഉണ്ടാവുള്ളൂ എരിവേ ഉണ്ടാവുള്ളൂ കൂടുതലായിട്ടും ഉണ്ടാവില്ല ഇല്ല നിങ്ങൾക്ക് നല്ല പോലെ ഇനി എരിവ് വേണമെങ്കിൽ നോർമൽ മുളക് പൊടി ഉപയോഗിച്ചോളൂ ഇനി നമ്മൾ വേവിച്ച് നീറ്റാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കുന്നു ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഓക്കെ ലേശം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നാൽ അപ്പോൾ ആ നെല്ലിക്ക ആ മസാലയിൽ കിടന്ന് നന്നായിട്ട് ആവുകയും ചെയ്യും നല്ല പോലെ ഒന്ന് പിടിക്കുകയും ചെയ്യും പിന്നെ ഇത് മധുരപ്പച്ചടിയാണ് അച്ചാറല്ല അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോളൂ ഇനി ഒന്നായി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ സ്പൂണിന് 2 സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ചില ആൾക്കാർ ഇവിടെ ശർക്കര ഒഴിച്ചു കൊടുക്കാറുണ്ട് എനിക്ക് ശർക്കരയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടവും നന്നായി തോന്നിച്ചിരിക്കുന്നതും ഇത് പഞ്ചസാര ഇടുമ്പോഴാണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ എണ്ണ തെളിയണ വരയ്ക്കും വെക്കുക എത്ര മിനിറ്റ് എടുക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഓരോന്നും ഓരോ രീതിയിലാണ് എണ്ണ തെളിയുക എനിക്ക് എക്സാക്ട്ലി ഒരു 10 മിനിറ്റിൽ നല്ല പോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കുന്നത് തലേദിവസം രാത്രിയാണ് ഉണ്ടാക്കി വെക്കണം ഹോൾ ഡേ ഹോൾ നൈറ്റോളം ഇരിക്കണം എന്നാൽ മാത്രമേ അത് പിടിക്കുള്ളൂ അപ്പോൾ 2 കൈയിൽ ചോറ് പരത്തി വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഫ്രണ്ട് ഗുജറാത്തി ഫ്രണ്ട് ഉന്തിയ കൊണ്ട് തന്നാണ് അതും വെച്ചിട്ടുണ്ട് തൈരും വെച്ചിട്ടുണ്ട് ഇനി ഒരു ദിവസം ഫുൾ ഒരു നൈറ്റ് ഫുൾ ഇരുന്ന് സെറ്റായിട്ടുള്ള നമ്മുടെ നെല്ലിക്ക മധുര പച്ചടി ചോറിൻ്റെ നടുവിലേക്കായിട്ട് അങ്ങോട്ട് വിളമ്പുക എന്നിട്ട് ഈ ചോറും കൂട്ടിയിട്ട് അങ്ങോട്ട് ഒന്ന് ഉണ്ട് നോക്കൂ ഹൗ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഹായ് നെല്ലിക്ക മധുരപ്പച്ചടി എൻ്റെ ഫ്രണ്ട് ഉന്തിയ കൊണ്ട് തന്നിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റാണ് ഗുജറാത്തി ഉന്തിയ പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ചോറ് നല്ലോണം പരത്തിയിട്ടിട്ടുണ്ട് നമുക്ക് നെല്ലിക്ക മധുരപ്പച്ചടി കൂട്ടിയിട്ട് കഴിക്കാം ഒരു ദിവസം ഫുള്ളായിട്ട് പിടിച്ച് അതിലേക്കൊക്കെ ഇറങ്ങി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ഉലുവ വാവ് ലേശം തൈരും സ്വർഗം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഗുജറാത്തി ഉന്തിയ ഒരു അമ്മ ഉണ്ടാക്കിയതാ ആ നെല്ലിക്കൊക്കെ എന്താ ഒരു രുചി അങ്ങനെ പിടിച്ചിട്ട് 1 മാസം വരെയും കേടുകൂടാണ്ടാവും നിറയെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മക്കൾക്കൊക്കെ കൊടുത്തു വിടുകയാണെ വെക്കും ഇത്ര ഗ്രേവിയിൽ ഉണ്ടാക്കണ്ട കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കുക പിള്ളേർക്ക് കൊടുത്തു വിടാലോ ജസ്റ്റ് ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ
മോശം. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിച്ചു തന്നത്. ഉണ്ടാക്കുന്ന പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം, ഞാൻ കഴിക്കട്ടെ. But till then, take care and bye-bye. Vinny's Kitchen.